നമ്മുടെ പ്രോബ്ലം ഇന്ന റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 1100 ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ 338 ആർ സക്സസ് കൺസിസ്റ്റന്റ് 99% കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ ദി പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എൻ എഴുതണം. എന്നിന്റെ വാല്യൂ എത്രയാണ്? 1100. ദെൻ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ പി ക്യാപ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടണേ? 338 by 1100. Therefore, Q എന്നുള്ള എന്തായിരിക്കും? Q cap is equal to 762. അതായത് വണ്ണിൽ നിന്ന് കുറച്ച് നമുക്ക് കിട്ടുന്നതാണ് 762 divided by 1100. കോൺഫിഡൻസ് ഇന്റർവൽ ഇല്ല. കോൺഫിഡൻസ് ഇന്റർവൽ അതിന്റെ ഫോർമുല എഴുതണം. അതിന്റെ ഫോർമുല എന്താണ്? പി ക്യാപ് മൈനസ് ഇസെഡ് ആൽഫ ബൈ ടു റൂട്ട് ഓഫ് പി ക്യാപ് ക്യൂ ക്യാപ് ഡിവൈഡഡ് ബൈ എൻ കോമ പി ക്യാപ് പ്ലസ് ഇസെഡ് ആൽഫ ബൈ ടു റൂട്ട് ഓഫ് പി ക്യാപ് ക്യൂ ക്യാപ് ബൈ എൻ. ഇതിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ക്യാപിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 338 divided by 110 മൈനസ് ഇസെഡ് ആൽഫ ബൈ ടു. ഇവിടെ 99% ആണ്. 99% ആവുമ്പോ ഇസെഡ് ആൽഫ ബൈ ടുന്റെ വാല്യൂ എത്രയാണ്? ഇസെഡ് ആൽഫ ബൈ ടു എന്നുള്ളത് 2.58 ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇസെഡ് ആൽഫ ബൈ ടു എന്നുള്ളത് 2.58 ആണ്. റൂട്ട് ഓഫ് പി ക്യാപ് എന്ന് പറഞ്ഞാൽ 338 110 ഇൻറ്റു ക്യൂ ക്യാപ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 762 110 divided by 110. ഇതുപോലെ തന്നെ ഇപ്പുറത്ത് വരും 338 110 + 2.58 റൂട്ട് ഓഫ് 338 110 ഇൻറ്റു 762 110 divided by 110. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്ന ആൻസർ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് അത് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇതാണ്. ഫസ്റ്റ് 0.2714 ഒരു വാല്യൂ കിട്ടും. രണ്ടാമത്തെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.3432. ഇങ്ങനെ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് കോൺഫിഡൻസ് ഇന്റർവൽ. ഇതാണ് കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ ദ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ്. 0.2714 0.3432 ഇതാണ് ഇതിന്റെ കോൺഫിഡൻസ് ഇന്റർവൽ ആയിട്ട് വരുന്ന കിട്ടുന്ന ആൻസർ കേട്ടോ.